ജ്യൂജീസ് ഫേവറേറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 308 ദിവസം 1 രാജാക്കന്മാർ 19 അധ്യായം. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഈസബേലിനോട് പറഞ്ഞു. ഈസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദയ്ക്കുൾപ്പെട്ട ബേർഷേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നുകുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ചു. ആഹാരത്തിന്റെ ഫലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാ പാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നു കളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു. ഗുഹാമുഖത്ത് നിന്ന്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നു കളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ദമ്മേശക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മെഹോലയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. അസായേലിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹു കൊല്ലും. യേഹുവിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ എലീശ കൊല്ലും. എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7,000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി. അവൻ 12 ഏർക്കാള പൂട്ടി ഉഴവെച്ചു കൊണ്ടിരുന്നു. 12-ാമത്തേതിനോടുകൂടെ താൻ തന്നെ ആയിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേൽ ഇട്ടു. അവൻ കാളയെ വിട്ടു ഏലിയാവിന്റെ പിന്നാലെ ഓടി. ഞാൻ എന്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചു കൊള്ളട്ടെ, അതിന്റെ ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. അതിന് അവൻ, പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനെ വിട്ട് ഒരു ഏർക്കാളയെ പിടിച്ച് അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്തു, ജനത്തിന് കൊടുത്തു, അവർ തിന്നു. പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിന്റെ പിന്നാലെ ചെന്നു. അവന് ശുശ്രൂഷകനായി തീർന്നു.